السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ذو الحج സന്ദേശ പ്രഭാഷണമാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആമുഖമായി ഒന്നും പറയാതെ വിഷയസംബന്ധിയായി സ്വല്പം ചില ഓർമ്മകൾ എൻ്റെ ബോധതലത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുൽഹിജ്ജിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ലോക ജനതയുടെ ആത്യന്തിക സന്തോഷം തന്നെയാണ്. ഒരു വിശ്വാസിയുടെ സ്ഥായിയായി ഉള്ളതും ഹക്കായി അനുഭവിക്കുന്നതുമായ സന്തോഷം ഇലാഹിയായ സ്മരണ കൊണ്ട് മാത്രം ഉണ്ടായിത്തീരുന്നതാണ്. ഒരു വിശ്വാസിയുടെ ഹൃത്തടത്തിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് സ്ഥിരപ്രതിഷ്ഠ ഉണ്ടാകേണ്ടത്. ഒന്ന്, അല്ലാഹ്. രണ്ട്, അവൻ്റെ നിയോഗപുരുഷനായ മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, ദീനീ ദഅവത്ത്. അതാണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസവ ബിൽ ഹഖ്ഖി വതവാസവ ബിസ്സബർ. ദിവസങ്ങൾ വെച്ച് പറഞ്ഞാലും തീരാത്ത ഒരുപാട് അർത്ഥമാനങ്ങളുള്ള ഒരു സൂറത്ത് ചില്ലറ സെക്കൻഡ് കൊണ്ട് കേൾപ്പിക്കാനുള്ള ബർക്കത്തിന് ശ്രമിച്ചു എന്ന് മാത്രം, അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ അടങ്ങിയിട്ടുള്ള പൊരുള് ഈ മൂന്നെണ്ണമാണ്. ഇനി ഇതിനെതിരായിട്ട് എട്ട് കാര്യങ്ങൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കുല്ലിൻഖാൻ ആബാവുക്കും വബ്നാക്കും ഇഖ്വാനുക്കും ആശീറത്തുക്കും വംവാനു നിക്തറഫ് തുമുഹ തിജാറത്തും തഹ്ഷവുന കസാദഹ വമസാക്കിന തർലവുനഹ അഹബ്ബ ഇലൈക്കും മിൻ അല്ലാഹി വറസൂലി വജിഹാദിൻ ഫി സബീലി ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബി അംരി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവിടെ എട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഈ മൂന്ന് കാര്യത്തിനേക്കാൾ ആ എട്ട് കാര്യത്തിന് മുൻഗണന കൊടുത്താൽ അള്ളാഹു പറയുന്നത് ഫത്വറബ്ബസു എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടിക്ക് നിങ്ങൾ കാത്തിരിക്കുക. ഒരുപക്ഷെ ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീറിപ്പുകയുന്ന മാരിയുടെ മാറാപ്പ് പ്രാർത്ഥന കൊണ്ടും തീരാത്തതും തോരാത്തതും ഒഴിയാത്തതും ഈ എട്ട് കാര്യങ്ങളെ കെട്ടിപ്പിടിച്ചത് കൊണ്ടായിരിക്കാം എന്ന് ഫലമായി നാം മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് സുപ്രധാന സന്ദേശം നൽകുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ, അവൻ്റെ തീരുമാനം ശിരസാവഹിക്കാൻ, അവൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ ബാപ്പ തടസ്സമായില്ല, ഉമ്മ തടസ്സമായില്ല, ഭാര്യ തടസ്സമായില്ല, മോന് തടസ്സമായില്ല, സമ്പത്ത് തടസ്സമായില്ല, സന്താനം തടസ്സമായില്ല, ചുറ്റുപാട് തടസ്സമായില്ല, തൻ്റെ ഒന്നും തടസ്സമായില്ല. അതോടുകൂടി കഠിന കഠോര പരീക്ഷണത്തിൻ്റെ തീത്തീച്ചുളയിൽ മഹാനവറുകൾ വിശ്വാസ മൂല്യങ്ങളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങി എന്നതാണ്. സബറിൽ എ പ്ലസ്, ശുക്രിൽ എ പ്ലസ്, ഫിക്രിൽ എ പ്ലസ്, ദഅവത്തിൽ എ പ്ലസ്, തവക്കുലിൽ എ പ്ലസ്, പരീക്ഷണത്തെ നേരിടുന്നതിൽ എ പ്ലസ്, ഏത് ഹുക്കുമിനെയും റിള ചെയ്യുന്നതിൽ എ പ്ലസ്, ഇബാദത്തിൽ എ പ്ലസ്, അനിച്ഛബിഅമില്ലച്ച ഇബ്രാഹിം ഹനീഫ. അവിടെയാണ് ഖുർആൻ പറയുന്നത് ഇതിനെയാണ് ഇത്തിബായ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പരീക്ഷണത്തിൻ്റെ പോർക്കളത്തിൽ വിശ്വാസ സൗന്ദര്യത്തിൻ്റെ ഉദ്യാനം നട്ടുവളർത്തുക എന്നതിൻ്റെ നിലക്കാത്ത മകുടോദാഹരണമാണ് മഹാനരായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതോടുകൂടി സൃഷ്ടികളോടുള്ള കാരുണ്യം, അതോടുകൂടി ലോകത്ത്
എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനവിക വിപ്ലവം, കത്തികൾക്ക് സ്ഥാനമില്ലാത്ത, വാൾമുന ഉപയോഗിക്കാത്ത, മനുഷ്യൻ്റെ മസിൽ പവർ കൊണ്ട് നേരിടാത്ത, ഈർഷ്യവും രോഷവും പ്രകടമാവാത്ത, എന്നാൽ വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി എന്ന് ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞ ജിഹാദ്, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പലരും പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ജിഹാദാണ്. ആ ജിഹാദിൽ നാട് നീളെ നടക്കുകയാണ്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റയാൾ പ്രസ്ഥാനമായിട്ട് യാത്ര ചെയ്യുകയാണ്. കൂടെ സാറ എന്ന സഹധർമ്മിണിയുണ്ട്. പ്രായം കൂടുതലിൻ്റെയും ക്ഷീണമൊക്കെ ആയപ്പോൾ, സാറാബിയ്ക്ക് കാൽനട പ്രയാസമാകുമ്പോൾ, ഒരുപാട് നടന്ന് ക്ഷീണിച്ചാൽ നടക്കാൻ കഴിയാത്ത സഹധർമ്മിണിയെ ചുമലിലേറ്റി ആരാരും സഹായിക്കാനില്ലാത്ത, ഒരു സംഘാടകരുടെയും അഭിനന്ദനവും സ്വാഗതവും ഇല്ലാത്ത, ഒരു സ്റ്റേജ് കെട്ടിയിട്ട് തക്ബീർ ചൊല്ലാത്ത, കൈമുത്താൻ ആരുമില്ലാത്ത, കട്ടിയുള്ള കവർ പ്രതീക്ഷയില്ലാത്ത, എവിടെ നിന്നും ശകാര വർഷങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും മാത്രം മനസ്സിൽ കണക്ക് കൂട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ദാഴ്വത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ഭാര്യയെ ചുമലിലേറ്റി കഠിനമായിട്ടുള്ള ഉഷ്ണസമയത്ത് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് എന്താണ് നാം മനസ്സിലാക്കുന്നത്? എവിടെ പോയാലും പരീക്ഷണം. പക്ഷേ ആ പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പേമാരി, അള്ളാഹുവിൻ്റെ സഹായ ഹസ്തദാനം, അള്ളാഹുവിൻ്റെ അംഗീകാരം, വിശ്വാസിയുടെ ഈമാൻ പരീക്ഷണത്തിലാണ് തിളങ്ങുക. പരീക്ഷണഘട്ടം സത്യത്തിൽ ഈമാനിൻ്റെ ഒറിജിനാലിറ്റിയെ മാറ്റുരക്കാൻ വേണ്ടിയുള്ളതാണ്. അത് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ പറഞ്ഞതാണ്. ആദർശത്തിൽ ഇളക്കമില്ലാത്ത പണിപ്പുര എങ്ങനെയാണ് സബറിൻ്റെ ഇഷ്ടിക കൊണ്ട്, തവക്കുലിൻ്റെ മേൽക്കൂര കൊണ്ട്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാണ്ഡം കൊണ്ട് പണിയുക എന്നത് ഇന്നും നാം നോക്കിക്കാണുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ ലോകസമക്ഷം ആദർശ പ്രബോധന പ്രവർത്തനം സമ്പൂർത്തീകരിക്കുന്നതിൻ്റെ എല്ലാ ശാസ്ത്രീയ പദ്ധതികളും ആവിഷ്കരിച്ച് കഅബ ശരീഫ് പണിതുകൊണ്ട് പോലും ലോക ജനതയെ ദഅവത്തിൻ്റെ പുത്തൻ മാതൃകയിലേക്ക് മാടി വിളിച്ച മഹാനരായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമാണ്. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ നാം നിസ്കരിക്കുന്നവൻ്റെ പേര് പറയുന്നില്ല, മുമ്പിലുള്ള ഇമാമിൻ്റെ പേര് പറയുന്നില്ല, ബാങ്ക് വിളിച്ചതിൻ്റെ പേര് പറയുന്നില്ല. നിസ്കാരത്തിൽ ഖൽക്കിൽ രണ്ടാളെ പേര് മാത്രമാണ് പറയുന്നത്. ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബുൽ മില്ലത്താണെങ്കിൽ പരിശുദ്ധ റസൂൽ അബുർ റഹ്മത്താണ്. ഇമാം റാസി റഹ്മഹുള്ള അങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. അബുൽ മില്ലത്ത് ഇബ്രാഹിം, അബുർ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ആ മില്ലത്തിന് അനുധാവനം ചെയ്യാൻ വേണ്ടി അള്ളാഹു തേടുകയാണ്. ആ മില്ലത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം, ഏത് പരീക്ഷണഘട്ടത്തെയും പതറാതെ പിടിച്ചു നിന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് വരിക എന്നതാണ്. അവിടെയാണല്ലോ ചരിത്രം പറയാൻ സമയമില്ല. സ്വന്തം ശരീരം തീയിലേക്കാണെങ്കിൽ തീയിലേക്ക്, സ്വന്തം സമ്പത്ത് അതിഥികൾക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ. ലോക തലത്തിൽ അബുൽ ലൈഫാൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. യുഖ്ന ബി അബിൽ ലൈഫാൻ, അബുൽ ലൈഫാൻ കൊണ്ട് ആദ്യമായി സ്ഥാനപ്പേര് നൽകപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണെന്ന് ഇബ്നു ഇസ്ഹാഖ് റഹ്മഹുള്ള രേഖപ്പെടുത്തിയത് കാണാം. ഈ അബുൽ ലൈഫാൻ എന്ന പേര് വരാൻ കാരണം എന്താ? തൻ്റെ പണം മുഴുവനും മറ്റുള്ളവർക്ക് ഭക്ഷണത്തിലൂടെയും മറ്റു രീതിയിലും കൊടുക്കാൻ പ്രകൃത്യാ വ്യഗ്രതയുള്ള ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെയാണ് ചരിത്രം പറയുന്നത് സ്വന്തം കഴിക്കാൻ മനസ്സില്ല. നമ്മളൊക്കെ പലപ്പോഴും ആദ്യപ്പെട്ട ഉസ്താദ് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ മറ്റേ ഉസ്താദ് അങ്ങനെ ആയിരുന്നു, അപ്പം നമ്മളങ്ങനെ ആയിരുന്ന മോശമല്ലേ എന്ന് കരുതിയിട്ട് ഒരു പക്ഷേ ഈ സുഹൃതങ്ങൾ സ്വയം വൈമനസ്യമുണ്ടെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ഈ സുഹൃതങ്ങളിലൂടെ പോയാലുള്ള പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ചെയ്തേക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, അങ്ങനെ അല്ലാതെ ചെയ്യാൻ കഴിയാത്ത വിശുദ്ധ പ്രകൃതിയായിരുന്നു. ഒറ്റക്ക് തിന്നാൻ കഴിയില്ല, അതുകൊണ്ട് പലപ്പോഴും 7 മൈൽസ് കൂടെ കഴിക്കാൻ ഒരാളെ തേടി നടന്നിരുന്നു എന്നാണ്. അവിടെയാണല്ലോ ഒരിക്കൽ രസകരമായ സംഭവം കിതാബിലൊക്കെ കാണുന്നത്, ഒരു മജൂസിയാണ് ഒരിക്കൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് അതിഥിയായി കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളും സംസാരശൈലിയും സംസ്കാരവും ഒക്കെ കണ്ടപ്പോൾ ഈ പ്രാകൃത അവസ്ഥയിൽ നീ ആരാണെന്ന് ചോദിക്കേണ്ടി വന്നു. ഞാനൊരു മജൂസിയാന്ന് പറഞ്ഞു.
ഉടനെ ഖലീലുള്ള ഇബ്രാഹിം ഇസ്ലാം പറയാണ്, മജൂസിയാണെങ്കിൽ ഭക്ഷണം തരില്ല, കാരണം നിന്നെ സൃഷ്ടിച്ച അള്ളാഹു ഈ അള്ളാഹുവിനെ ശിരസ് നമിക്കാൻ പ്രതിഷ്ഠാംഗം ചെയ്യാൻ നീ മുതിരാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ തീയിൻ്റെ മുമ്പിലാണ് നീ സുജൂദ് സമർപ്പിക്കുന്നതെങ്കിൽ നിനക്കിവിടെ ഭക്ഷണമില്ല. ഞാൻ അള്ളാഹിൻ്റെ ആളാണ്, ഞാൻ അള്ളാഹിൻ്റെ ആളാണ്. ഇവിടെ പ്രബോധകന്മാർക്ക് വലിയ പാഠമുണ്ട്, പ്രത്യേകിച്ച് മതേതരത്ത ജനാധിപത്യ ഈ രാജ്യത്തിൽ. ഞാൻ അള്ളാഹുവിൻ്റെ ആളാണ്, അങ്ങനെ തിരിച്ചയച്ചു. കേൾക്കുമ്പോഴെന്ന് സൗന്ദര്യമുള്ള ദൈവത്തിൻ്റെ ഭാഷയാണതല്ലേ? കാരണം തീയാകുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ മുമ്പിൽ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട സുജൂദ് സമർപ്പിക്കുന്ന നീ വൃത്തികെട്ടവനാണ്, ഇറങ്ങിപ്പോ എന്നാണല്ലോ അതിൻ്റെ ധ്വനി. നിനക്ക് റിസ്ക്കില്ല, അള്ളാഹുവിൻ്റെ റിസ്ക് നിനക്കില്ല. ഭക്ഷണത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കയറി വന്ന മജൂസിയെ ആചകനെ തിരിച്ചയച്ചപ്പോൾ ഫനസല അമീനു മലക്ക് ജിബ്രീൽ, ജിബ്രീലിസ്ലാം ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അള്ളാഹു തആല പറഞ്ഞു വിട്ടതാണ്, ആ മനുഷ്യന് 40 വർഷമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? അത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു അറിയിക്കുകയാണ്, എനിക്കല്ലവൻ ആരാധിക്കുന്നത് എന്നറിഞ്ഞിട്ടും ഡയറക്റ്റ് എനിക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസമില്ലെങ്കിൽ എൻ്റെ ഖലീല നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രയാസം? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പകച്ച് പരിഭ്രാന്തനായി നിരാശ വന്നു. അത് ദുഃഖമായി വഴിമാറി ആ ദുഃഖം തീർക്കാൻ വേണ്ടി തിരിച്ചു പോയ ആ മനുഷ്യനെ രണ്ടാമത് ഇറങ്ങിപ്പോയി കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുകയാണ്. വയറ് നിറഞ്ഞ് വിശപ്പടങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചവനും അത്ഭുതമായി, ഇതെന്തൊരു ആശ്ചര്യമാണ്, എന്നെ നിരാശയോടെ ഇറക്കിവിട്ട ഈ മനുഷ്യൻ രണ്ടാമത് തിരിച്ച് എന്നെ ക്ഷണിച്ച് ഭക്ഷണം വയറ് നിറയെ നിറച്ചു. എന്താണ് ഇതിൻ്റെ പ്രേരക ഘടകം? അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെയായി. അദ്ദേഹം അത് ചോദിച്ചു. ഉണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബ് എന്നെ തിരുത്തിയതാണ്, കാരണം 40 വർഷമായിട്ട് തീനെ ആരാധിക്കുന്ന എനിക്ക് അതറിഞ്ഞിട്ടും അള്ളാഹു ഭക്ഷണം തന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഖലീല എനിക്ക് എന്നൂടാ എന്നൊരു പരാതിയാണ് അള്ളാഹു എന്നോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുകയാണ്, അത് കവിളിലൂടെ ചാലിട്ടൊഴുകുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് തൊണ്ടയിടറി നിർബന്ധിതനായി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മില്ലത്തിലേക്ക് കടക്കാനുള്ള മെമ്പർഷിപ്പിൻ്റെ പ്രസ്താവന എന്നെയും പഠിപ്പിക്കണം. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാ. എന്താണ് പ്രബോധനം? എന്താണ് ജീവിതം? പ്രബോധനം സത്യത്തിൽ മനുഷ്യൻ്റെ ഹാലിയായ സൗന്ദര്യം കൊണ്ടാണ്. ഒരു മനുഷ്യൻ പൂർണ്ണനായി ശ്വാസമുട്ടി നിശബ്ദനായി കിടക്കുകയാണെങ്കിലും ഒരു കോടി ആളുകളുടെ വായ കൊണ്ട് നടത്തുന്നതിനേക്കാൾ മൂർച്ചയുള്ള പ്രബോധനം നടത്താൻ കഴിയും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രബോധനം നടത്തിയ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്, ആ കൂട്ടത്തിൽപ്പെട്ട മുങ്കാമികളായിരുന്നു മഹദൂമാർ, ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അബ്ദുറഹ്മാൻ ലൈദുറുസി, ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു മമ്പുറം തങ്ങൾ, ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഉമർ ഖാദി. ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടാലും അല്ലേ, അവിടെയും പ്രബോധനമാണ്, പോലീസുകാർ നന്നാവുകയാണ്. അപ്പോൾ പ്രബോധനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവിശാല ലോകം കാരുണ്യത്തിൻ്റെ മിഫ്താഹ് കൊണ്ട്, ചാഞ്ചല്യമില്ലാത്ത ഇടറാത്ത ഇടനെഞ്ച് കൊണ്ട്, ലോകസമക്ഷം അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആളുകൾക്ക് എന്നെന്നും മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച ആദർശ പിതാവാണ് ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം. മകനെ കൊടുക്കേണ്ടി വന്നാൽ ദിയാൻ ദ്വാരന്ന് കിട്ടിയ മകനാണെന്നുള്ള ചിന്തയില്ല, അറുക്കാൻ വേണ്ടി പോവന്നെ. അവിടെ മകൻ അറുത്തിട്ട് ഇറച്ചി എന്താ കാട്ടുക എന്നുള്ള യുക്തിവാദികളുടെ ചിന്തയില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കുന്ന. ഒറ്റക്കാണ് കാബം ആ ചെറിയ മകനെയും കൂട്ടിയിട്ട് പണിതത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ പള്ളിപ്പണി എടുക്കുന്ന ആളുകളുണ്ട്, പള്ളിക്ക് സംഭാവന കൊടുക്കുന്ന ആളുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ചിന്ത പതറിപ്പോവാണ്, ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലുള്ള ഹൃദയത്തിൻ്റെ ആശ്വാസം കൊണ്ട് ലക്ഷങ്ങൾ വാരി വിതറുന്ന ആളുകളെ കാണാം. പരലോകത്ത് പോയാൽ ശൂന്യമായിരിക്കും അവരുടെ പട്ടിക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അഭിനന്ദനങ്ങളുടെ പ്രവാഹവും കയ്യടിയും കിട്ടിയുമ്പോൾ മാത്രം താൻ അധ്വാനിച്ചിട്ടുള്ള പണം മുഴുവനും ചെലവഴിക്കുന്ന ആളുകളെ കാണാം. അതൊരുപക്ഷെ പള്ളിക്ക് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ മദ്രസയ്ക്ക് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ എത്തിങ്ങാനിക്ക് വേണ്ടിയായിരിക്കും. പറയാൻ പേരിന് ഭംഗിയുള്ള വാക്കുകളായിരിക്കും, പക്ഷെ കരുത്ത് അവിശുദ്ധമായതുകൊണ്ട് പരലോകം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ പറയുന്നത്, മുഖലിസ്യങ്ങൾ ധാരാളമുള്ള ലോകത്ത് തന്നെയാണ് നമ്മൾ പ്രബോധനവും പ്രഭാഷണവും നടത്തുന്നത്. പക്ഷേ കുറഞ്ഞ ആളുകളെങ്കിലും ഈ അപകടത്തിൽ പെടുന്നോ എന്ന് ശക്തമായി വിചാരിക്കേണ്ട കാലമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവിടെയാണ് ഒരാൾ ക്യാമറയുമായി
ഫോട്ടോ എടുക്കാനില്ല, മറ്റൊരാൾ അപ്പ് അപ്പ് എന്ന് പറയാനില്ല, വേറൊരാൾ അനുമോദനത്തിൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ട് സമർപ്പിക്കാനില്ല, മറ്റൊരാൾ അനൗൺസ് ചെയ്യാനില്ല, ഇനി തോളിൽ വട്ട് മൂടാനാളില്ല, പൂച്ചെണ്ട് കൊടുക്കാനാളില്ല. നട്ടുച്ച സമയത്തെ കൊട്ടൻ വെയിലത്ത് ഒരാൾ മകനെയും കൂട്ടിയിട്ട് കാബം ദൂരെ നിന്ന് കരിമ്പാറക്കെട്ടുകൾ കൊണ്ടുവന്നിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാ, അവിടെ കല്ല് ആ മനുഷ്യന് വേണ്ടി വഴങ്ങുകയാണ്. ആ കല്ല് ഇന്നും അനശ്വരമായ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇബ്രാഹിം അക്കാമിനെ തൊടൽ ഹജ്ജിൻ്റെ ഉമ്രയോ ഫർളിൽപ്പെട്ടതല്ല, സുന്നത്തിൽപ്പെട്ടതല്ല, ഒരു നല്ല കാര്യത്തിൽ പോലും പെട്ടതല്ല. അതിനെ മുത്തലും സുന്നത്തല്ല, ഹജലോസ് മുത്തലാണ് സുന്നത്ത്. പിന്നെ എന്തിനാ കല്ല് അവിടെ വെച്ചു? പിന്നെന്തിന് ഇബ്രാഹിം മക്കാം ഇപ്പോഴും കാബയുടെ മത്താഫിൽ വെച്ചു? അത് ആ ത്യാഗത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ദുൽഹജ്ജ് വലിയ ഓർമ്മയുടെ സന്ദേശമാണ്. ഈ ഓർമ്മയാണ് ബലിമൃഗത്തെ കാണുമ്പോൾ ദുൽഹജ്ജ് ഒന്ന് മുതൽ തക്ബീർ സുന്നത്താണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. കാരണം ആ മൃഗം ആ വലിയ ഓർമ്മയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ഈ ഓർമ്മയുടെ മനുഷ്യരൂപമായിരുന്നു മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഓർമ്മയിൽ നിന്ന് ഗുണപാഠ നിർഭരമായ സംഭവങ്ങളിൽ നിന്ന് സുപ്രധാന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഹ്രസ്വമായ ജീവിതത്തെ ധന്യമായി ക്രമപ്പെടുത്താൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ദുആ വസിയത്തോടുകൂടി, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.